കെവിനേട്ടൻ കേൾക്കുന്നുണ്ടോ? കെവിനേട്ടോ, ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട്. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇത് വന്ന സമയത്ത്, വളരെ ദുഃഖകരമായ വാർത്ത വന്ന സമയത്ത്, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ് ഇതിനെ കളിയാക്കുന്നത്, പുച്ഛിക്കുന്നത്, സ്മൈലി ഇടുന്നത് ഒക്കെ. കുറച്ച് കമ്മ്യൂണിസ്റ്റുകളും, വളരെ കുറച്ച് ആളുകളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളുമാണ് ഇത് ഇതേ രീതിയിൽ ചിന്തിക്കുന്നത്. ബാക്കിയുള്ള സമൂഹങ്ങളൊക്കെ വളരെ ദുഃഖത്തോടു കൂടി രേഖപ്പെടുത്തുന്ന സമയത്ത്, ഈ ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇതേ രീതിയിലുള്ള പ്രവണതകൾ കാണുന്ന സമയത്ത് ആരും എതിർക്കപ്പെടുന്നില്ല, അവർ മൗനികളായിട്ട് നിൽക്കുകയാണ്. അത് മറ്റുള്ള ആളുകൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? കെവിനേട്ടന്റെ നിരീക്ഷണത്തിൽ അതെങ്ങനെയാണ്? ഇല്ല, ഇത് ശരിക്കും പറഞ്ഞാല് ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല. ഇപ്പോ 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്യൂ നിന്ന് സിനിമ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് സ്വന്തം രാജ്യത്തിന്റെ ദേശീയഗാനം പാടുമ്പോൾ വെറും സെക്കൻഡുകൾ എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അതിനെ വോട്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഈ ഇരുമുന്നണികളിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിനെതിരെ ഇവരൊന്നും പ്രതികരിക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നല്ല, പ്രതികരിക്കില്ല. ഇനി ഇത് വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വർദ്ധിച്ചു വരാനാ ചാൻസ് ഉള്ളൂ. കാര്യം ഇനി അവരൊരു ഓപ്പൺ ഇതിലേക്കാണ് വരുന്നത്. അടുത്ത ഒരു ഘട്ടം, ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, അവർ അതിൽ തോറ്റു. ഇനി അടുത്ത ഘട്ടം ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് വരികയാണ്. കാരണം ഇപ്പോൾ മരണമടഞ്ഞ ആ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത് സംഘികളായിരുന്നില്ല, RSSന്റെ നേതാക്കളായിരുന്നില്ല, ഹിന്ദു സന്യാസിമാരായിരുന്നില്ല, അവരാരും ആയിരുന്നില്ല, രാജ്യത്തിന്റെ സൈനിക മേധാവിയായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായിരുന്നു, സൈനികരായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സന്തോഷിക്കുന്നവന്റെ തലയ്ക്കകത്ത് മറ്റൊന്നുമല്ല, അവന്റെ തലയ്ക്കുള്ളിൽ അവന്റെ ആ മതബോധം മാത്രമാണ്. അത് നമ്മളൊരു സമുദായത്തെ മൊത്തത്തിലല്ല കുറ്റപ്പെടുത്തുന്നത്, ആ സമുദായത്തിലെ എല്ലാവരും പറയുന്ന പോലെ ഒരു വിഭാഗം ആൾക്കാരാണ് അത് ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്യുന്ന പ്രവൃത്തിയെ ഈ ബാക്കി വരുന്ന ആ ഒരു കൂട്ടം ആൾക്കാർ ഒരിക്കലും തള്ളി പറയുന്നില്ല. അതാണ് പ്രശ്നം, അതാണ് ഏറ്റവും വലിയ അപകടവും. സുപ്രഭാത്, അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ കെവിൻ പ്രോന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കെവിൻ പ്രോ, ഇപ്പൊ താങ്കൾ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് എന്റെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ താങ്കൾ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു മുഹമ്മദ് താമസിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അത്ര ഇതൊന്നുമല്ല, താങ്കൾ കുറച്ച് ഭേദപ്പെട്ട രീതിയിലാണ് ജീവിതകാലം മുഴുവൻ അവന്റെ കുടുംബത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും എല്ലാം ചെയ്തിരുന്നതും നിങ്ങൾ തമ്മിൽ നല്ല അയൽക്കാരായിട്ട് കഴിഞ്ഞിരുന്നതാണ്. ഇനിയൊരു കാലത്ത് താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും താങ്കളുടെ വസ്തുവകകൾ കയ്യേറാൻ എവിടുന്നോ ഇല്ലാത്തൊരു അബ്ദുള്ള വരികയും ചെയ്യുമ്പോൾ ഈ മുഹമ്മദിനെ അബ്ദുള്ളയുടെ കൂടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സമുദായം അടച്ചു തന്നെ ഒരു ഇതിനെ കുറ്റപ്പെടുത്തേണ്ടി വരില്ലേ? കാരണം അതിനവരെ പ്രേരിപ്പിക്കുന്ന വികാരം മതമാണെങ്കിലും സംസ്കാരമാണെങ്കിലും സമുദായമാണെങ്കിലും അതിനെ നികൃഷ്ടമായിട്ട് തന്നെ കാണേണ്ടതല്ലേ? അതിന് ശരിക്കും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, എന്റെ ജീവിതം തന്നെ അതിനൊരു സാക്ഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലും അംഗമായിരുന്നില്ല, ആരുമായിട്ട് ഒരു പ്രശ്നത്തിനും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഞാൻ എന്റെ ജോലി കഴിഞ്ഞു വന്നാൽ എന്റെ വീട്, എന്റെ കുടുംബം, അല്പം പ്രാർത്ഥന, പിന്നെ കുറച്ച് മോട്ടോർ സ്പോർട്ട്, സംഗീതം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായി എന്റെ കുടുംബമായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഈ പറയുന്നവരെല്ലാവരുമായിട്ട് എന്റെ വീടിന്റെ തൊട്ട് എതിർവശം ഒരു മുസ്ലിം ജുമാ മസ്ജിദായിരുന്നു, അവിടെ ഉള്ളവരെല്ലാം ഞാൻ വളരെ സ്നേഹത്തോടെ ഇതൊക്കെ കണ്ടത്. പക്ഷെ എന്റെ കുടുംബത്തിനുള്ളിൽ ഒരു ദുരന്തം നേരിട്ടപ്പോൾ ഇവരെല്ലാം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയ ഒരാളാണ്. അവിടെ ഇസ്ലാമിക സംഘടനകൾ എങ്ങനെ പ്രതികരിക്കും, അവരെ ഈ മതപുരോഹിത വർഗം എങ്ങനെ സഹായിക്കും, ഇവരെയൊക്കെ ഇടതു വലതു മുന്നണികൾ എങ്ങനെ സഹായിക്കും, പോലീസുകാരുടെ നിസ്സഹായാവസ്ഥ, ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ കണ്ടു മനസ്സിലാക്കിയ ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. എൻ്റെ കുടുംബത്തിന് സംഭവിച്ചതും മറ്റൊരു കുടുംബത്തിന് സംഭവിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഓപ്പണായിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോ ഇത് മനോജ് ഭായി പറഞ്ഞതിൽ തന്നെ ആൻസറുണ്ട്. കാര്യം ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ശരിയത്ത് നിയമം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സഹിഹിട്ട് പ്ലെയിനിൽ തൂങ്ങിക്കിടന്നു വരെ മറ്റു രാജ്യത്ത് എത്തുന്നില്ലേ,
എത്തി ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഇവർ തന്നെയാണ് ആവശ്യപ്പെടുന്നത് അവിടെ ശരിയായ നിയമം വേണോ. നമ്മളിപ്പോ യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഇവർ പുലർത്തുന്ന മൗനം, ഇവർ ഇപ്പൊ ഇവിടെ ഒരു ഒരു മുന്നേറ്റം ഉണ്ടായി, മതത്തിന്റെ പേരിൽ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വന്നാൽ നല്ലവരായ മുസ്ലിംസിന് അവര് എതിർക്കില്ല, ഇവരെ എതിർക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികളെ എതിർക്കാൻ സാധിക്കില്ല. അതാണ് പ്രശ്നം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ ഒരു ഇപ്പം രണ്ട് ഡി ജി പിമാരെ നിരോധിക്കണോന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, വിജയത്തിന്റെ വാതിൽ, വാളിന്റെ തണൽ. അപ്പം അത് ലോക്നാഥ് ബെഹ്റ നിരോധിക്കണോന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ ഡി ജി പി നിരോധിക്കാൻ വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സർക്കാർ അത് പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുക. അപ്പൊ ആ ബുക്കിന്റെ ആദ്യത്തെ ഒരു ആമുഖവും ആദ്യത്തെ ഒരു അധ്യായവും മാത്രം വായിച്ചാൽ ഏത് സാമാന്യ ബോധമുള്ള ഒരു മനസാക്ഷിയുള്ള ഒരുത്തിനും അത് നിരോധിക്കണമെന്ന് ഞാൻ പറയാൻ സാധിക്കും. അതിന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ജിഹാദ് എന്നുള്ളത് ഇസ്ലാമികമാണെന്നും ദൈവികമാണെന്നും അതിന് അതിൽ കിട്ടുന്ന പ്രതിഫലങ്ങളും എല്ലാം പറഞ്ഞാൽ അത് ആ ബുക്ക് വായിച്ചാൽ ഉറപ്പായിട്ട് അന്യമതസ്ഥരെ അവസരം കിട്ടിയാൽ കൊല്ലുന്നവനായി മാറും ഉറപ്പായിട്ട്. അപ്പോൾ ആ ഒരു പുസ്തകം ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ പറഞ്ഞു, ആ പുസ്തകം നിരോധിക്കണമെന്നും ഇസ്ലാം സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരാവശ്യം ഉയർന്നു വരികയാണെങ്കിൽ സർക്കാരിന് അത് പെട്ടെന്ന് ചെയ്യാണ്ടിരിക്കാനാവില്ല. ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയോ ഒരു നേതാവോ ഒരു പുരോഹിതനോ ഒരു സാംസ്കാരിക നേതാവോ അല്ല ആരെങ്കിലും ഒരു വനിതാ സ്ത്രീയായിട്ടുള്ള എഴുത്തുകാരിയോ ആരെങ്കിലുമൊക്കെ, ഇപ്പം കുറെ എക്സ് മുസ്ലിംസ് നടക്കുന്നുണ്ടല്ലോ, എമുക്കൾ എന്നൊക്കെ പറയുന്നത്, അവരൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു ആ പുസ്തകം പഠിപ്പിക്കരുത്, ആ പുസ്തകം പഠിപ്പിച്ചാൽ ഭാവിയിൽ വളരെ ദോഷം ഈ രാജ്യത്തിനും ഈ നാടിനും ഉണ്ടാവും. അപ്പൊ ഇല്ല, ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കും, ഇവർ മൗനമായിരിക്കും, ആ മൗനം മറ്റുള്ളവർ സമ്മതമായി എടുക്കും, അവരെന്നെ എതിർക്കാൻ പോകുന്നില്ല. കശ്മീരിൽ എന്താണ് സംഭവിച്ചത്, ഒരു നാൾ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു, ഒരാൾ പറയുന്നു ഞാൻ സഹായിച്ചവര് എന്റെ വീടിനടുത്തുണ്ടായിരുന്നവര് ഇവരെല്ലാരും എന്റെ വീട്ടിൽ ആക്രമിച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വളരെ വേദനയോടെ പറഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞോണ്ട് ഇവിടെ സംഭവിക്കാൻ പോകും. ഓക്കെ, താങ്ക് യു.